വെൽക്കം ബാക്ക് ടു പി എച്ച് പി ട്യൂട്ടോറിയൽ സീരീസ് പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ആ അറയെപ്പറ്റിയാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെ അറ ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ അറയിലേക്ക് വാല്യൂ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയും അതുപോലെ എങ്ങനെ റിസീവ് ചെയ്യാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന മൾട്ടി ഡൈമെൻഷണൽ അറേസിനെ പറ്റിയാണ് അപ്പോൾ മൾട്ടി ഡൈമെൻഷണൽ അറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറേക്കുള്ളിൽ ഒന്നിലധികം അറേസ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതിനെ മൾട്ടി ഡയമെൻഷനൽ അറേ എന്നാണ് പി എച്ച് പിയിൽ പറയാം അപ്പോൾ ഈ മൾട്ടി ഡൈമെൻഷനൽ അറേസ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ലാറാവല്ല് പോലുള്ള വർക്കുകൾ നിങ്ങൾ ഭാവിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതുപോലുള്ള ഫ്രെയിം വർക്കുകളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മൾട്ടി ഡൈമെൻഷണൽ ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനെ പറ്റി നമുക്ക് ഒരു അറിവ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം ഡേറ്റ എന്ന് പറയുന്നത് അതിലേക്ക് ഞാൻ അതിനെ ഒരു അറേ ആക്കി മാറ്റുകയാണ് എന്നൊക്കെ അത് ഞാനിവിടെ എൻറ്റ് ചെയ്യുന്നു ദൻ ഇതിനുള്ളിലാണ് ഞാൻ വാല്യൂസ് നൽകാനായിട്ട് പോകുന്നത് ഇതിനുള്ളിൽ മറ്റൊരു അറേ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു ഓക്കെ അതിൽ ഞാൻ നൽകുകയാണ് ഐ ഡി അതിന് വാല്യൂ ആയിട്ട് ഞാനൊരു വാല്യൂ നൽകുന്നു ഓക്കെ നമ്മൾ ഇതേ രീതിയിലുള്ള പാറ്റേൺ നമ്മൾ എവിടെയാണ് നേരത്തെ പഠിച്ചിരുന്നത് അതായത് അസോസിയേറ്റീവ് അറേ നമ്മൾ പഠിച്ചപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓക്കെ അത് നിങ്ങൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് കാണുക ഞാൻ വീണ്ടും നൽകുകയാണ് നെയിം ജാക്ക് വാല്യൂ എക്സ് വൺ ഇതുപോലെ തന്നെ ഞാൻ വീണ്ടും അറേസ് ഇതുപോലെ തന്നെ നൽകുകയാണ് വാല്യൂ മാത്രമാണ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഞാൻ എന്തൊന്ന് കോപ്പി ചെയ്യുന്നു ദെൻ പേസ്റ്റ് ചെയ്യുന്നു ഓക്കെ ഞാനിവിടെ ഐ ഡി ചേഞ്ച് ചെയ്യണം ടു ത്രീ ഫോർ നെയിമ് ഞാൻ മാറ്റുകയാണ് റോക്കി നിക്കി ലക്ഷ്മി ഓക്കെ ഇവിടുത്തെ വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്യാണ് സീറോ വൺ ഇനി മുന്നോട്ട് ഞാൻ അറേസ് നൽകുന്നില്ല അതുകൊണ്ട് ഈ കോമ എനിക്ക് ഇവിടെ ഒഴിവാക്കാം ഓക്കെ ഇത് നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രിൻറ് അണ്ടർ സ്കോ ആർ ഓഫ് ഡേറ്റ സെമിക്കോളിൻ ദെൻ സേവ് ചെയ്യുന്നു ഞാനിവിടെ റീലോഡ് ചെയ്യുന്നു നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അസൈൻമെൻറ്റ് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും ഓക്കെ ഓക്കെ കോൾ ഞാനിത് കോമൻറ്റ് ചെയ്യണം ദെൻ ഇനിയാണ് അടുത്ത ടാസ്ക് അപ്പോൾ ഇതിൽ എനിക്ക് റോക്കി എന്ന നെയിം ഒന്ന് പ്രിൻ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക റോക്കി മാത്രം പ്രിൻ്റ് ചെയ്താൽ മതി എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും ഞാനിവിടെ ഒരു അവൈലബിൾ ക്രിയേറ്റ് ചെയ്യണം ഔട്ട് ഇതിലേക്കാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് ഡോളർ ഡേറ്റ ഓഫ് എന്താണ് നൽകേണ്ടത് അതായത് മൾട്ടി ഡൈമെൻഷണൽ അറേസ് ആണ് അതല്ലെങ്കിൽ ഇതിനെ സബ് അറേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും സബ് അറേസ് ഓക്കെ നമുക്കിവിടെ എങ്ങനെ റോക്കി എന്നുള്ള നെയിം പ്രിൻ്റ് ചെയ്യാൻ കഴിയും ഇവിടെ നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് റോക്കി എന്നുള്ള നെയിമാണ് അത് ആ നെയിമിനെ എനിക്ക് പ്രിൻറ്റ് ചെയ്യണം നമുക്ക് അത് എങ്ങനെ ചെയ്യാൻ സാധിക്കും അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഒരു ഈ ഒരു വേരിയബിളിൽ നമ്മൾ ഒരു അറയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇൻഡീസിനെ പറ്റി നമ്മൾക്ക് അറിവുണ്ടായിരിക്കണം നമ്മുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോത്ത് പൊസിഷൻ അതായത് ഈ ഒരു ഫുൾ സെക്ഷൻ നോക്കുക ഇത് സീറോത്ത് പൊസിഷനിലാണുള്ളത് ഇതേതാണ് ഫസ്റ്റ് പൊസിഷൻ ഇത് ഏതാണ് സെക്കൻഡ് പൊസിഷൻ ഇത് തേർഡ് പൊസിഷൻ ഓക്കെ അപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് ഏത് പൊസിഷനിലുള്ള അരയാണ് അതായത് സീറോ വൺ ഫസ്റ്റ് പൊസിഷനിലുള്ള അരയാണ് ഓക്കെ അതായത് ഇത് നമ്മളിവിടെ ഈ ഒരു അറയെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പൊസിഷനിലുള്ള ആ ഫസ്റ്റ് പൊസിഷൻ ഇവിടെ പറഞ്ഞു നൽകുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓക്കെ അത് നമുക്ക് ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ നൽകി വൺ ഓക്കെ നമുക്ക് റോക്കിയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് പിന്നീട് നമ്മൾ പറഞ്ഞു നൽകേണ്ടത് ഈ നെയിം പറഞ്ഞു നൽകിയാൽ മതി ഉദാഹരണം പറയുകയാണെങ്കിൽ നെയിം അവിടെയാണല്ലോ അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിലേക്കാണല്ലോ ഈ റോക്കി എന്ന് പറയുന്ന നെയിം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇനി നമുക്ക് സെമിക്കോളം നൽകാം ദെൻ നമുക്ക് ഇത് എക്കോ ചെയ്യാം എക്കോ ഡോളർ ഔട്ട് സേവ് ചെയ്യുന്നു ഡെൻ റീലോഡ് ചെയ്യുന്നു നമുക്കവിടെ കാണാൻ സാധിക്കും റോക്കി എന്ന് പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഫുൾ ഡേറ്റം എനിക്ക് പ്രിൻറ്റ് ചെയ്ത് കാണണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫോർ ഈച്ച് യൂസ് ചെയ്യാം ഫോർ ഈച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഡേറ്റാസ് ഐറ്റം ടോളർ ഐറ്റം ഓക്കെ ഇതിൽ ഞാൻ അതിന് എല്ലാ ഐറ്റത്തെയും എനിക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും എക്കോ ഇവിടെ ഞാൻ ഈ ഐറ്റം ആയിരിക്കും യൂസ് ചെയ്യാം ടോളർ ഐറ്റം ഓഫ് ഐ ഡി അതായത് ഈ ഈ ഒരു ഐ ഡി ഉണ്ടല്ലോ ഇതായിരിക്കും ആക്സസ് ചെയ്യാം എന്നൊക്കെ ഐ ഡി ദൻ ഞാൻ അവിടെ ബ്രേക്ക് ചെയ്യുന്നു എക്കോ ഡോളർ ഐറ്റം ഓഫ് നെയം ബ്രൈക്ക് സെമികോളൻ എക്കോ ഡോളർ ഐറ്റം വാല്യൂ ശ്രമിക്കോ സേവ് ചെയ്യുന്നു അതിനുശേഷം ഞാൻ എന്തു ചെയ്യുന്നു റീലോഡ് ചെയ്യുന്നു ഓക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും വാല്യൂസ് കാണാനായിട്ട് കഴിയും ഇതൊന്ന് കോമൻ്റ് ചെയ്യുകയാണ് സേവ് ചെയ്യുന്നു നമുക്കിവിടെ കാണാൻ സാധിക്കും വൺ ജാക്ക് എക്സ് ഹീറോ അല്ലേ നമുക്ക് ലഭിച്ചിട്ടുള്ള വാല്യൂസ് എല്ലാം ഇവിടെ പ്രിൻറ്റ് ചെയ്യുകയാണ് ഓരോ ഐഡിയനെ എടുക്കാൻ പറ്റി അതുപോലെ തന്നെ നെയിമിനെ എടുക്കാൻ പറ്റി അതുപോലെ തന്നെ നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു നമ്മൾ ഡേറ്റ ഇൻ്റർചേഞ്ചിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ് ജേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ ജേഴ്സൺ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനെ ഒരു ജേഴ്സൺ ഡേറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടും നമുക്ക് ഈസി ആയിട്ട് കഴിയും ഉദാഹരണം പറയുകയാണെങ്കിൽ ജേസൺ ഇക്വൾസ് ജേഴ്സൺ അണ്ടർ സ്കോർ എൻ കോഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം അതിലേക്ക് നമുക്ക് ഡേറ്റയെ പാസ് ചെയ്യാം ഡേറ്റ സെമി കോളൻ ദിൻറ്റ് ജാസോൺ സെമി കോളൻ ദെൻ ഞാൻ ഏതൊന്ന് കോമെൻറ്റ് ചെയ്യണം സ്റ്റോ സേവ് ചെയ്യുന്നു ഔട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും അതിനെ ഒരു നമ്മുടെ ഈ ഒരു ഒരറയെ എന്താക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഒരറയെ എന്താക്കി മാറ്റിയിരിക്കുന്നു ജേഴ്സൺ ആക്കി മാറ്റിയിരിക്കുന്നു അതായത് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ ഇൻ്റർചെയ്ഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഫോർമാറ്റാണ് ഏതെന്ന് പറയുന്നത് ജേഴ്സൺ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ തുടർ വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും സോ ഡോണ്ട് പറയേ അബൌട്ട് ദാറ്റ് ഓക്കെ ഈ ഒരു വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ